ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദി യൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് കണ്ണിന് ചുറ്റും ഉണ്ടാകുന്ന കറുപ്പും ചുളികളും മാറാൻ സഹായിക്കുന്ന ഒരു ഐ മാസ്ക് ആണ്. നമ്മുടെ കണ്ണിന് ചുറ്റും നല്ല ബ്ലഡ് സർക്കുലേഷൻ കിട്ടുമ്പോൾ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പൊക്കെ മാറിക്കിട്ടും. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ട നല്ലൊരു ഐ മസാജ് കൊടുക്കുക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ചെയ്യുന്നത് കോഫി പൗഡർ യൂസ് ചെയ്തിട്ടുള്ള ഒരു ഐ മാസ്ക് ആണ്. അപ്പോൾ ഈ ഒരു കോഫി പൗഡർ നമ്മുടെ കണ്ണിന് ചുറ്റുമുള്ള ആ ഒരു ബ്ലഡ് സർക്കുലേഷനൊക്കെ മെച്ചപ്പെടുത്താൻ സഹായിക്കും. അതുകൊണ്ട് തന്നെ കറുപ്പ് മാറിക്കിട്ടാനും ചുളികൾ മാറിക്കിട്ടാനും ഒക്കെ സഹായിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ലേറ്റ് ആക്കാതെ വേഗം വീഡിയോയിലേക്ക് അടക്കാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇതിനായിട്ട് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കാപ്പിപ്പൊടി എടുത്തിട്ടുണ്ട്. വളരെ കുറച്ച് മതി. ഞാനിപ്പോൾ ഒരു സ്പൂൺ അളവിലാണ് കാപ്പിപ്പൊടി എടുക്കുന്നത്. നമുക്ക് ഈ ഒരു മാസ്ക് രണ്ട് ദിവസമൊക്കെ യൂസ് ചെയ്യാനുണ്ടാവും. അപ്പം എടുത്തിട്ടുള്ള കാപ്പിപ്പൊടി ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് റോസ് വാട്ടർ മിക്സ് ചെയ്യാനായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. മിക്സിങ്ങിന് വേണ്ടിയിട്ട് മാത്രമല്ല, റോസ് വാട്ടറും നമ്മുടെ കണ്ണിന് ചുറ്റും ഉണ്ടാകുന്ന കറുപ്പൊക്കെ മാറിക്കിട്ടാൽ നല്ലതാണ്. അപ്പോൾ ഞാൻ വളരെ കുറച്ച് റോസ് വാട്ടറും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്കിനി ഇതിലേക്ക് കുറച്ച് ബദാം ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അര സ്പൂൺ അളവിൽ ബദാം ഓയിലും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബദാം ഓയിലും നമ്മുടെ കണ്ണിന് ചുറ്റും ഉണ്ടാകുന്ന കറുപ്പ് മാറാനും ചുളികൾ മാറിക്കിട്ടാനും ഒക്കെ സഹായിക്കുന്നതാണ്. നമ്മുടെ കണ്ണിന് ചുറ്റുമുള്ള ആ ഒരു സ്കിൻ എപ്പോഴും മോയ്സ്ചർ ചെയ്ത് വയ്ക്കാൻ സഹായിക്കും. നമ്മുടെ കണ്ണിന് ചുറ്റുമുള്ള സ്കിന്നും അല്ലാണ്ട് ഡ്രൈ ആയിട്ടിരിക്കുമ്പോഴൊക്കെയാണ് നമുക്ക് പെട്ടെന്ന് ചുളികൾ വരുന്നത്, അതുപോലെ തന്നെ ആ ഒരു ഡാർക്ക്നെസ് ഒക്കെ കൂടുതലായിട്ട് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഒരു നല്ല മോയ്സ്ചറൈസിങ് കിട്ടുമ്പോൾ എന്തായാലും ആ ഒരു കറുപ്പൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ സഹായിക്കുന്നതാണ്. ആൽമണ്ട് ഓയിലും കൂടെ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഞാനൊരു പഞ്ഞി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പഞ്ഞി വെച്ചിട്ടോ അല്ലെങ്കിൽ കോട്ടൺ വെച്ചിട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കുറച്ചും കൂടെ നല്ലതാണ് കേട്ടോ. കുറച്ചും കൂടെ സമയം കൂടുതൽ ഇരിക്കാൻ ഇത് സഹായിക്കുന്നതാണ്. അപ്പോൾ ഞാനൊരു പഞ്ഞി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഐ മാസ്കിലൊന്ന് മുക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു പഞ്ഞി നമ്മുടെ കണ്ണിന് ചുറ്റോ അല്ലെങ്കിൽ കണ്ണിന് താഴെയോ നിങ്ങൾക്ക് എവിടെയാണോ കറുപ്പ് കൂടുതലായിട്ടുള്ളത് ആ ഒരു ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ വെച്ച് കൊടുക്കുക, എന്നിട്ട് പിന്നെ ഇത് മാറ്റുന്ന സമയത്ത് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണ് ഈ ഒരു ഐ മാസ്ക് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ചുരുങ്ങിയതൊരു അരമണിക്കൂറെങ്കിലും നിങ്ങൾ ഈ ഒരു പഞ്ഞി ഇങ്ങനെ കണ്ണിന് ചുറ്റും വെച്ച് കൊടുക്കുക. അതിനുശേഷം മാത്രം മസാജ് ചെയ്തിട്ട് റിമൂവ് ആക്കി കൊടുക്കുക. റിമൂവ് ആക്കാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ മൈൽഡ് ആയിട്ടുള്ള ക്ലൻസറൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് കാപ്പിപ്പൊടി കൊണ്ട് കണ്ണിന് ചുറ്റുമുള്ള കറുപ്പും ചുളികളും ഒക്കെ മാറിക്കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.